വന്ദേ ഭാരത് ഇനി ചെങ്ങന്നൂരിലും കേരളത്തിൽ സർവീസ് നടത്തുന്ന കാസർഗോഡ് തിരുവനന്തപുരം വന്ദേ ഭാരത് എക്സ്പ്രസിന് ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂരിൽ സ്റ്റോപ്പ് അനുവദിച്ചു. ഇത് സംബന്ധിച്ച് റെയിൽവേ മന്ത്രാലയത്തിന്റെ ഉത്തരവ് പുറത്തിറങ്ങി. കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ ഇടപെടലിനെ തുടർന്നാണ് നടപടി. ആലപ്പുഴ ബിജെപി ജില്ലാ ഘടകം മുന്നോട്ട് വെച്ച നിർദ്ദേശം വി മുരളീധരൻ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. ചെങ്ങന്നൂരിൽ സ്റ്റോപ്പ് അനുവദിച്ചാൽ ശബരിമല തീർത്ഥാടകർക്ക് സഹായകരമാകുമെന്ന നിർദ്ദേശവും മന്ത്രി മുന്നോട്ട് വെച്ചിരുന്നു. വന്ദേ ഭാരത് എക്സ്പ്രസ് എത്തിയപ്പോൾ അത്തരത്തിലൊരു മാറ്റമാണ് കേരളത്തിന്റെ യാത്രാശീലത്തിൽ വന്നത്. തിരക്ക് പിടിച്ച കാലത്ത് തങ്ങളുടെ തിരക്കിനൊപ്പം നിന്ന വന്ദേ ഭാരതിനെ ഇരു കൈ നീട്ടി സ്വീകരിച്ചു. ഒന്നാം വന്ദേ ഭാരത് കേരളത്തിന്റെ അഭിമാനമായി ഓടിത്തുടങ്ങിയപ്പോൾ തന്നെ രണ്ടാം വന്ദേ ഭാരതും എത്തി. യാത്രകൾ സുഗമമാക്കുമ്പോൾ ചില സ്റ്റേഷനുകളിൽ നിന്ന് ടിക്കറ്റ് പോലും കിട്ടാനില്ലാത്ത അവസ്ഥയാണ്. അഥവാ ടിക്കറ്റ് വേണമെങ്കിൽ ദിവസങ്ങൾക്ക് മുമ്പേ ബുക്ക് ചെയ്യണം. വന്ദേ ഭാരത് ആദ്യഘട്ടത്തിൽ തിരൂരിൽ സ്റ്റോപ്പ് അനുവദിക്കാതിരുന്നത് വലിയ പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു. എന്നാൽ രണ്ടാം വന്ദേ ഭാരത് തിരൂരിൽ സ്റ്റോപ്പുമായാണ് എത്തിയത്. വലിയ സ്വീകരണം തിരൂരുകാർ വന്ദേ ഭാരതിന് നൽകുകയും ചെയ്തു. രണ്ടാം വന്ദേ ഭാരതിന്റെ ആദ്യ യാത്രയിൽ തിരുവനന്തപുരത്ത് നിന്ന് തിരൂരിൽ വന്നിറങ്ങിയത് 44 പേർ ആയിരുന്നു. തിരുവനന്തപുരം, എറണാകുളം, കൊല്ലം എന്നിവിടങ്ങളിൽ നിന്നായിരുന്നു തിരൂരിലേക്കുള്ളവർ വന്ദേ ഭാരതിൽ കയറിയത്. മാത്രമല്ല തിരൂരിൽ നിന്ന് 10 പേർ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നിവിടങ്ങളിലേക്കായി വന്ദേ ഭാരതിൽ കയറുകയും ചെയ്തു. തിരൂരിൽ വന്ദേ ഭാരതിന് സ്റ്റോപ്പ് അനുവദിച്ചത് റെയിൽവേക്ക് ഒരു നഷ്ടവും ഉണ്ടാക്കിയില്ല എന്ന ശുഭ സൂചനയാണ് ആദ്യ ദിവസം തിരൂരിലെ ജനങ്ങൾ നൽകിയത്. രണ്ടാം വന്ദേ ഭാരത് വന്നപ്പോൾ സ്റ്റോപ്പ് അനുവദിച്ച് കിട്ടിയ തിരൂർ ടിക്കറ്റ് ബുക്കിംഗിലും സ്മാർട്ട് ആണ്. ഒക്ടോബർ 2 വരെ തിരുവനന്തപുരത്ത് നിന്ന് തിരൂരിലേക്കും തിരൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്കും ടിക്കറ്റ് വെയിറ്റിംഗ് ലിസ്റ്റിലായിരുന്നു. മാത്രമല്ല തിരൂരിൽ നിന്ന് കാസർഗോഡിലേക്കും ടിക്കറ്റ് ലഭ്യമല്ല. ഏതായാലും തിരൂരിൽ സ്റ്റോപ്പ് അനുവദിച്ചത് റെയിൽവേക്ക് യാതൊരുവിധ നഷ്ടവും ഉണ്ടാക്കിയിട്ടില്ലെന്ന സൂചനകളാണ് ടിക്കറ്റ് ബുക്കിംഗ് നിരക്ക് സൂചിപ്പിക്കുന്നത്. രണ്ടാം വന്ദേ ഭാരത് സംസ്ഥാനത്ത് വിജയകരമായ സർവീസ് ആരംഭിച്ചതിന് പിന്നാലെ മൂന്നാം വന്ദേ ഭാരതും എത്തി. എന്നാൽ കൊച്ചുവേളിയിലെത്തിയ ഈ വന്ദേ ഭാരത് മൂന്നാമത്തെ സർവീസ് ആരംഭിക്കുന്നതിനായി എത്തിയതല്ല. ആലപ്പുഴ വഴിയുള്ള തിരുവനന്തപുരം കാസർഗോഡ് രണ്ടാം വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ അറ്റകുറ്റപ്പണികളുടെ സമയത്ത് പകരക്കാരനായി നിലകൊള്ളും. മൂന്നാമതായി എത്തിയ വന്ദേ ഭാരതിന് നീലയും വെള്ളയും നിറമാണ്. നിലവിൽ ആലപ്പുഴ വഴിയുള്ള വന്ദേ ഭാരതിന് ഓറഞ്ചും ചാര നിറവുമാണ്. അതേസമയം മൂന്നാമതായി എത്തിയ ട്രെയിനിന് 8 കോച്ചുകൾ മാത്രമാണ് ഉള്ളത്. എന്നാൽ കോട്ടയം വഴിയുള്ള ആദ്യ വന്ദേ ഭാരതിന് 16 കമ്പാർട്ട്മെന്റുകളാണ് ഉള്ളത്. നിലവിൽ വന്ദേ ഭാരത് ട്രെയിനുകളുടെ അറ്റകുറ്റപ്പണികൾ തിരുവനന്തപുരം കൊച്ചുവേളിയിലുള്ള യാർഡിൽ ആയിരിക്കും നടക്കുക. കോട്ടയം വഴിയുള്ള വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ യാത്ര തിരുവനന്തപുരത്താണ് അവസാനിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചുവേളിയിലേക്ക് പോയി സർവീസ് നടത്താൻ ആവശ്യത്തിന് സമയം ഈ വന്ദേ ഭാരതിന് ലഭിക്കും. എന്നാൽ ആലപ്പുഴ വഴിയുള്ള വന്ദേ ഭാരത് വൈകുന്നേരം 3:05 തിരുവനന്തപുരത്ത് എത്തിയാൽ 4:05 കാസർഗോഡേക്ക് പുറപ്പെടണം. അറ്റകുറ്റപ്പണികൾക്കോ സർവീസിനോ സമയം ലഭിക്കില്ല. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും സർവീസ് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് മൂന്നാമത്തെ വന്ദേ ഭാരത് തിരുവനന്തപുരം ഡിവിഷൻ അനുവദിച്ചതെന്ന് റെയിൽവേ ഉദ്യോഗസ്ഥർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.